हाय फ्रेंड्स, ब्लेसी लॉन्ग हेयर വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഷാംപൂ ട്രിക്കാണ്. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഷാംപൂ ഇട്ട് മുടി കഴുകി കഴിഞ്ഞാൽ എയർ ഫോൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അതിൽ നിന്നും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷാംപു ഇട്ട് തല കഴുകിയാലേ മുടിയിൽ അഴുക്ക് പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഷാംപു ഇട്ട് തല കഴുകുന്നതിനായി ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനാവശ്യമായത് ഒരു കഷ്ണം ഇഞ്ചി, ഒരു സ്പൂൺ പഞ്ചസാര. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ ഞാൻ ഇഞ്ചിയുടെ നീരെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി എത്രയാണോ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഷാംപൂ അതും കൂടെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കഞ്ഞി വെള്ളമോ തിളപ്പിച്ച അറിയ വെള്ളമോ ഒഴിച്ച് വേണം ഇഞ്ചി നീരെടുക്കാൻ. ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം നല്ലൊരു തുണി വെച്ചോ അരിപ്പ വെച്ചോ അരിച്ച് വേണം ഇഞ്ചി നീരെടുക്കാൻ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാംപൂ ആണോ നമ്മുടെ മുടി അനുസരിച്ച് ആ ഷാംപൂ മിക്സ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ ഷാംപൂ ഉപയോഗിക്കുന്നത് കൊണ്ട് ഷാംപൂ നന്നായി പതയുകയും നമ്മുടെ സ്കാൽപ്പ് അഴുക്കെല്ലാം പോയി നന്നായി ക്ലീൻ ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഷാംപൂ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. തലയിൽ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇത് കഴുകി കളയാനായിട്ട്. അപ്പം ഞാൻ മുടി കഴുകി കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കാം. മുടി കഴുകി കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോയാണിത്. ഇപ്പം എൻ്റെ മുടിക്ക് നല്ലൊരു തിളക്കം തോന്നുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം മുടി നല്ല സിൽക്കി ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഷാംപു ഉപയോഗിക്കുമ്പോൾ ഹെയറിലും സ്കാൽപ്പിലും ഒരുപോലെ തന്നെ നമുക്ക് ഷാംപു അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇഞ്ചിനീര് ഉപയോഗിക്കുന്നത് കൊണ്ട് ഷാംപു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡാൻഡ്രഫ് വരാതിരിക്കാനും ഷാംപു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എയർഫോൾ തടയാനുമുള്ള നല്ലൊരു ടിപ്പാണിത്. ഡെയിലി ഷാംപു ഇട്ട് കഴുകുന്നവരാണെങ്കിൽ ഈ ടിപ്പ് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് തേക്കാം. ഒരു ദിവസം ഉലുവാ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തേക്കാം. ഒരു ദിവസം പേരയില തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയിൽ തേക്കാം. ഒരു ദിവസം തേനും പഞ്ചസാരയും ഷാംപു മിക്സ് ചെയ്ത് തലയിൽ തേക്കാം. ഇങ്ങനെ മാറി മാറി വേണം ഷാംപു യൂസ് ചെയ്യാനായിട്ട്. കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.